നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ വലംചുഴിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതനമായ ദേവീ ക്ഷേത്രമാണ് വലംചുഴി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം. ആദിപരാശക്തിയുടെ പൂർണ്ണഭാവമായ ശ്രീ ഭുവനേശ്വരിയാണ് പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂർ ഭഗവതി സങ്കല്പത്തിൽ ശ്രീ ഭദ്രകാളി ഭാവത്തിലും വലംചുഴി അമ്മയെ ആരാധിക്കാറുണ്ട്. പ്രത്യേകതകൾ: ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട പട്ടണത്തിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിലാണ്. ക്ഷേത്രത്തിന് ചുറ്റും കൂടി അച്ചൻ കോവിലാർ ഒഴുകുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ 3 വശവും കൂടി നദി ഒഴുകുന്നുണ്ട് എന്നത് തന്നെയാണ് ക്ഷേത്രത്തിന് വലംചുഴി എന്ന് പേര് വരാനും കാരണം. ദക്ഷിണ ഭാരതത്തിൽ ഒരു നദി പ്രദക്ഷിണം ചെയ്യുന്ന ഏക ക്ഷേത്രവും ഇതാണ്. ഒരേ നദിയുടെ വിപരീത ദിശയിലുള്ള പ്രവാഹം ദർശിക്കാൻ പറ്റുന്നതും ഇവിടെ മാത്രമാണ്. ക്ഷേത്രത്തിന് ചുറ്റും പുരാതന കാലം മുതലേ നദി ഒഴുകുന്നതുകൊണ്ട് ക്ഷേത്രത്തിന്റെ വശങ്ങൾ പലതും ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ക്ഷേത്രം വെള്ളപ്പൊക്കത്തിൽ നിന്നും മറ്റും സംരക്ഷിതമാക്കിയിട്ടുണ്ട്. ഈ സ്ഥലം ആദ്യകാലത്ത് വനമായിരുന്നു. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഒരു സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രകൃതിദത്തമായ ധാരാളം സസ്യലതാദികളും ഇഴജന്തുക്കളും ഉള്ളതായി കണക്കാക്കുന്നു. ഐതിഹ്യം: കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഭക്തനായ ഒരു യോഗീശ്വരൻ തപസ് ചെയ്യുന്നതിനായി ഇവിടെ വരികയും പരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. കൊടുങ്ങല്ലൂരമ്മയുടെ പ്രതീകമായി കരുതപ്പെടുന്ന വാളും ചിലമ്പും അദ്ദേഹം ഇവിടെ കൊണ്ടുവന്നു. ഇത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം അന്വേഷിക്കുന്നതിനിടയിൽ ഭക്തന് ഇത് അച്ചൻകോവിൽ നദിയുടെ നടുക്കുള്ള വലംചുഴിയിൽ സ്ഥാപിക്കണമെന്ന് ഒരു പ്രേരണ ലഭിക്കുകയും ചെയ്തു. ഈ കാര്യം ഭക്തൻ ഇവിടെ താമസിച്ചിരുന്നവരോട് പറയുകയും അവർ ഒത്തുചേർന്ന് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ പ്രതീകമായ മഹാദേവിയെ പ്രതിഷ്ഠിക്കുവാനും തീരുമാനിച്ചു. പണ്ടുകാലത്ത് മൃഗബലിയും കോഴിബലിയും ഇവിടെ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഉത്സവങ്ങൾ: കുംഭമാസത്തിൽ ഭരണി നാളിൽ നടക്കുന്ന രുദ്രപൊങ്കാല ഇവിടുത്തെ ഒരു പ്രധാന ആഘോഷമാണ്. ഇതുകൂടാതെ ഇവിടേക്ക് മകരഭരണി നാളിലും ധാരാളം ഭക്തർ എത്തിച്ചേരാറുണ്ട്. ഇതുകൂടാതെ മീനമാസത്തിൽ ഇവിടെ പടയണിയും ഒരു പ്രധാന ആഘോഷമാണ്. ഭുവനേശ്വരി ദേവിയുടെ പ്രധാന ദിവസം ഇവിടെ മകരമാസത്തിലെ ഭരണി ദിവസം കൊണ്ടാടുന്നു. മകരമാസത്തിലെ പൂരുരുട്ടാതി ദിവസം കൊടിയേറുന്ന ആഘോഷങ്ങൾ 10 ദിവസത്തെ ആഘോഷങ്ങൾക്ക് ശേഷം ആറാട്ടോടെ സമാപിക്കുന്നു. മഹോത്സവം നടക്കുന്നത് ഇതിൽ 5ാം ദിവസമാണ്. മേടഭരണി ദിവസം നടക്കുന്ന ഭരണി സദ്യ പേരുകേട്ടതാണ്. ആറന്മുളയിലെ വള്ളസദ്യക്ക് സമമാണിത്. ദർശന സമയം: വെളുപ്പിന് 5:30 മുതൽ രാവിലെ 11:30 വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 7:30 വരെയും ദർശനം നടത്താം.